ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതും എന്നെ യഥാർത്ഥമായ രക്ഷയിലേക്ക് നയിച്ചതുമായ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ലൗലി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കെ.വി. ജോസഫ്. എനിക്ക് രണ്ട് മക്കളുണ്ട്, ലെഫ്ലിൻ, ലെവിൻ. ഞങ്ങൾ ഓതലയിൽ കുടുംബമായി താമസിക്കുന്നു. ഞാൻ ഒരു മർത്തമ സഭയിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഓർത്തഡോക്സ് സഭയിലേക്ക് എന്നെ വിവാഹം കഴിച്ചയച്ചു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നു. എന്നാൽ നീണ്ട 13 വർഷക്കാലം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. പല പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി കടന്നുപോയി. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളെ വളരെയേറെ വേദനപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ദൈവവചനത്തിലുള്ള ആശ്രയം മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ ബലവും ധൈര്യവും. കാരണം എൻ്റെ മാതാപിതാക്കന്മാർ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ ദൈവവചനത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചിരുന്നു. എൻ്റെ പിതാവ് വിദേശത്തായിരുന്നു. എൻ്റെ പിതാവ് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് എഴുത്തെഴുതുമ്പോൾ എഴുതുമായിരുന്നു, നിങ്ങൾ പള്ളിയിൽ പോയോ, സൺഡേ സ്കൂളിൽ പോയോ, ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ. ഇതായിരുന്നു എൻ്റെ പിതാവിൻ്റെ അന്നത്തെ എഴുത്ത്. ഞാനത് ഈ സമയത്ത് ഓർക്കുകയായിരുന്നു. കാരണം അന്ന് അത് പേടിയായിരുന്നു. അത് വായിക്കുമ്പോൾ തന്നെ സത്യമേ തിരിച്ചു മറുപടി എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ദൈവവചനത്തിൽ ഞങ്ങളെ ആശ്രയിക്കാനായിട്ട് അന്ന് പോലെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏകാന്തമായിട്ടുള്ള അനുഭവങ്ങളിൽ ഈ ദൈവവചനം ഞങ്ങൾക്ക് കൂട്ടായിട്ട് നിന്നു. സങ്കീർത്തനം 12 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ പറയുന്നുണ്ട്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാമക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന്. സങ്കീർത്തനം 38:9 പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹമൊക്കെ എപ്പോഴും നിൻ്റെ മുമ്പിലാകുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറവല്ലെന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദീർഘശ്വാസം, നമ്മുടെ ഞരക്കം, ഇതൊക്കെ നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് പോലും ചിലപ്പം കേട്ടെന്ന് വരത്തില്ല. എന്നാൽ അതൊക്കെയും അറിയുന്ന ഒരു ദൈവം നമ്മൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഞരക്കവും എൻ്റെ ദീർഘശ്വാസവും കേൾക്കുന്നു എന്നറിയുമ്പോൾ എനിക്കെൻ്റെ ഉള്ളിൽ കിട്ടുന്നതായിട്ടുള്ള സന്തോഷം, സമാധാനം എത്ര വലുതാണെന്നറിയാമോ. എന്നാൽ നമുക്കറിയാമല്ലോ, ഒരു മക്കളില്ലാത്ത അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് പല ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയ ഒരാൾ എന്നോട് പറഞ്ഞു, ഓ ഇത്രയും കാലമൊക്കെ ആയില്ലേ, ഇനി നിങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞിനെ അങ്ങ് ദത്തെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ അങ്ങ് മാറി. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് ആ ഒരു പ്രയാസം ഇങ്ങനെ കിടന്നു. എന്നാലും എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. ദൈവത്തിൻ്റെ വചനം എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. ഉൽപ്പത്തി 15 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹോവ അബ്രഹാമിനെ ദർശനത്തിൽ ചെന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. അവിടെ അബ്രഹാമിനെ ദൈവം ദർശനത്തിൽ വിളിക്കുക, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഈ ദർശനത്തിൽ ചെന്ന് ദൈവം അബ്രഹാമിനെ ചെന്ന് വിളിക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കുക, പകലൊക്കെ അബ്രഹാം ചിലപ്പം ചിന്തിച്ചുകൊണ്ട് നടന്നായിരിക്കും, എനിക്ക് മക്കളില്ല, എൻ്റെ അവകാശം ഈ എലയാസറ എത്രയായാലും ഒരു ഭാര അബ്രഹാമിന് കണ്ടിരിക്കും. അത് ദൈവം അത് കണ്ടിട്ട് ആ ദർശനത്തിൽ ചെന്ന് അബ്രഹാമിനെ അങ്ങനെ വിളിച്ചതെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. തുടർന്ന് അബ്രഹാം പറയുന്നു, കർത്താവെ ഞാൻ നിനക്ക് എന്ത്, നീ എനിക്ക് എന്ത് തരും, ഞാൻ മക്കളില്ലാത്തവനായിട്ട് നടക്കുന്നു, ഈ ദമ്മശേക്കാരൻ എലിയാസർ അല്ലേ എൻ്റെ അവകാശം എന്ന്. അപ്പം 4 വാക്യത്തിൽ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശമായി തീരുമെന്ന്. ഞാനതങ്ങ് വിശ്വസിച്ചു. എനിക്കത് വളരെ സന്തോഷം തന്നു. ഞാൻ എപ്പോഴും അത് വായിക്കുമായിരുന്നു, ധ്യാനിക്കുമായിരുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഞങ്ങളെ നടത്തി. എൻ്റെ ഹസ്ബൻഡിന് എന്നെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ദുബായിലായിരുന്നു, കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്നെ പല പ്രാവശ്യം കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ ചികിത്സകളൊക്കെ നടത്തി. എല്ലാം ഒന്നും കൊണ്ടും ഒരു ഫലം ഉണ്ടായിരുന്നില്ല. എന്നാലും ദൈവത്തിൻ്റെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. ദൈവം അത്ഭുതകരമായി നോർമലായിട്ട് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ ചികിത്സയുടെ നടുവിൽ ഒരു ഡോക്ടർ അവിടെ വെച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇനി നോർമലായിട്ടൊരു കുഞ്ഞിനെ ലഭിക്കത്തില്ലെന്ന്. അന്ന് ഞങ്ങൾ വളരെയേറെ ഭാരപ്പെട്ടു. എന്നാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം തക്ക സമയത്ത് 13 ശേഷം അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് എനിക്ക് ആത്മീയ കൂട്ടായ്മകളും ദൈവവചന പഠനവും ധ്യാനവും ഒക്കെ എനിക്ക് വളരെ ആത്മീയ സംതൃപ്തി നൽകിയിരുന്നു. കാരണം ദൈവം എന്നോട് നേരിട്ട് ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ തുടർന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇതൊക്കെ എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും
ഈ ലോകത്തിൽ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങ് ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇതിനിടയിൽ എൻ്റെ ബ്രദർ ദുബായിൽ വെച്ച് ഒരു ദൈവദാസനുമായി പരിചയപ്പെട്ടു, സംസാരിച്ചു, അങ്ങനെ യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വന്ന് അദ്ദേഹം അവിടെ വെച്ച് സ്നാനപ്പെട്ടു. ഒരു കുടുംബമായിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ അന്ന് മുതൽ സത്യസുവിശേഷം എൻ്റെ ബ്രദറെ ഞങ്ങളോട് ഫോൺ വിളിക്കുമ്പോഴൊക്കെയും പറയാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കന്മാരും ഇതിനോട്ടൊരു ആഗ്രഹം അവർക്കും തോന്നി. അങ്ങനെ അവർ കുമ്പനാട് കടപ്പറയിലുള്ള ന്യൂ ലൈഫ് എ ജി ചർച്ചിൽ കടന്നു വരുവാൻ ദൈവം സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കി തന്നു. അങ്ങനെ ഈ ചർച്ചിൻ്റെ ക്രമീകൃതമായ ദൈവവചന പഠനത്തിലൂടെ അവരും യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു വരുവാനും സ്നാനപ്പെടുവാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ തുടർമാനമായിട്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഇവിടുത്തെ കൂട്ടായ്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും തരുന്നതായതുകൊണ്ട് എൻ്റെ മകളും ഈ കൂട്ടായ്മയിലേക്കും ആരാധനയിലേക്കൊക്കെ കടന്നു വരാനിടയായിത്തീർന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ പൈതൽ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു. ഇടയ്ക്കൊക്കെ ഞാനും സൗകര്യമുള്ളപ്പോഴൊക്കെ വരും, വചനം കേൾക്കും. അന്ന് യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ വചന കേൾവിയിൽ എനിക്ക് മനസ്സിലായി ദൈവവചനം എന്നെ ശുദ്ധീകരിക്കാനുള്ളതാണ്, എൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കാനുള്ളതാണെന്ന്, അല്ലാതെ ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളും സമ്പാദ്യങ്ങളും വാരിക്കൂട്ടുന്നതിന് വേണ്ടി ഉള്ളതല്ല എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ തന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ, ആ പാപബോധം എൻ്റെ ഉള്ളിൽ തന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. പക്ഷേ എൻ്റെ ജീവിത എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ അന്ന് എനിക്ക് സ്നാനപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ തീരുമാനമൊക്കെ ഞാൻ എടുത്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഓർത്തഡോക്സിൽ പോകും, ഇടയ്ക്ക് ഇവിടെ വരും, അങ്ങനെ രണ്ടിടത്തുമായിട്ട് നിന്നു. അതിനിടയിൽ ദൈവം ഞങ്ങൾക്ക് രണ്ടാമത് ഒരു മകനെ കൂടെ ദാനമായി തന്നു. ആ സമയത്ത് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, കുഞ്ഞ് വളർന്നു വരുമ്പം അവിടെയില്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തിരിച്ച് ഓർത്തഡോക്സിൽ തന്നെ അങ്ങ് പോയേക്കാം. മോളോട് പറഞ്ഞു നമുക്കങ്ങ് തിരിച്ചു പോയേക്കാം. അപ്പോൾ അവൾ പറഞ്ഞു ഏതായാലും ഞാൻ വരുന്നില്ല, കാരണം സത്യവചനമൊക്കെ കേട്ടതല്ലേ, അതുകൊണ്ട് ഇനി ഞാൻ വരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് പോകണമെങ്കിൽ പോകാം, എന്നെ എങ്ങും വിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്നോളാം, ഞാൻ എങ്ങും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേണം വേണ്ട എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ വരും, അങ്ങനെയൊക്കെ പോയി. മോന് 2 വയസ്സായപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവന് സംസാരിക്കുന്നില്ല, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കുന്നില്ല. കാരണം ഒന്ന് കരയുമ്പോൾ പോലും അമ്മയെന്നൊരു സൗണ്ട് പുറത്ത് വരുന്നില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അല്ലെങ്കിൽ കരഞ്ഞു കാണിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് അതിന് കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു നടന്നു. ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ബുദ്ധിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ പുറകിലോട്ട് ഇറങ്ങി നിന്നിട്ട് പാസ്റ്ററുകളെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററുകളെ ഇങ്ങനെ ഡോക്ടർ പറയുന്നെന്ന് പറഞ്ഞു. പാസ്റ്ററുകൾ എന്നോട് അന്ന് പറഞ്ഞു, ലൗലി സൃഷ്ടിച്ചവൻ്റെ കരങ്ങളിൽ അങ്ങ് സമർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ദൈവസഭ അന്ന് മുതൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരവരുടെ കുഞ്ഞിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതേ ആത്മാർത്ഥതയോടുകൂടി ദൈവസഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ സ്നാനപ്പെട്ടില്ല ഇവിടുത്തെ അംഗമല്ലെങ്കിലും ദൈവസഭ എനിക്ക് നന്നായി കൈത്താങ്ങലും സ്നേഹവും കൂട്ടായ്മയും അന്ന് തന്നിരുന്നു. എന്നാൽ പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പാപബോധം വന്നു. എൻ്റെ കർത്താവെ, സത്യം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പിന്മാറിപ്പോകുന്ന അതൊരു പാപമാണല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു, എൻ്റെ കർത്താവെ ഞാൻ പിന്മാറിപ്പോകാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയല്ലോ, ശുഭച്ച എന്നോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് കർത്താവെ അറിഞ്ഞ സത്യത്തിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ. തുടർന്ന് ചില നാളുകൾക്ക് ശേഷം കുഞ്ഞിന് ശരിയായിട്ട് സംസാരിക്കാൻ ദൈവം കൃപ തന്നു. അവൻ മിടുക്കനായിട്ടിരിക്കുന്നു, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൻ്റെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, അവൻ നന്നായി സംസാരിക്കുന്നവനാണ്. എന്നാൽ അങ്ങനെ കഴിഞ്ഞു പോകവേ പിന്നെ എനിക്ക് സ്നാനപ്പെടാനുള്ള അവസരമൊന്നും ലഭിക്കുന്നില്ല. എങ്ങനെയായിത്തീരുമെന്നൊക്കെ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. ഞാൻ തുടർന്നും ചർച്ചിൽ തന്നെ വന്നു. അങ്ങനെ ഇരിക്കലെ ഞാൻ ഒത്തിരി ആഭരണത്തോടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനിവിടെ ചർച്ചയിൽ വരുന്ന സമയത്ത് കയ്യിലെല്ലാം വിരളയിലെല്ലാം മോതിരവും ഇട്ടും വളയും ഒക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത്. ഈ തുടർന്നുള്ള ഈ വചന പഠനത്തിലൂടെ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ആഭരണത്തോടുള്ള എൻ്റെ ആഗ്രഹം ക്രമേണ അങ്ങ് കുറഞ്ഞു വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ആഭരണം കയ്യേറെ കിടന്ന് മോതിരവും വളയൊക്കെ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ കഴുത്തലൊരു മാലയുണ്ട്, ഒരു കമ്മലും ഉണ്ട്. എനിക്കൊരു മടി ഇത് ഊരാൻ, കാരണം ആരെങ്കിലും എന്നോട് ചോദിക്കുക ഇതെല്ലാം ഊരിയിട്ട് നടന്ന് സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതിനു വേണ്ടി മാത്രം ആ ചോദ്യത്തെ ഭയന്ന് മാത്രം ഞാൻ അതിട്ടുകൊണ്ട് നടന്നു. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം ഞാൻ ഇത് ഊരിയിട്ട് തിരിച്ച് വീണ്ടും എൻ്റെ കഴുത്തൽ എടുത്തിട്ടപ്പം ഞാൻ യേശുപ്പിച്ചിട്ടുണ്ട്, യേശുപ്പിച്ച എനിക്കിത് ഇടാൻ ഒട്ടും ഇഷ്ടമില്ല, പക്ഷേ ഞാൻ സ്നാനപ്പെട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇടുവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് ആ നിന്ന നിപ്പി പറഞ്ഞു. 2 ദിവസത്തിനകം അറിയുന്നു ചർച്ചിൽ സ്നാനം നടക്കുന്നുണ്ട്. തിരുവല്ലയിൽ വെച്ച്
സ്നാനത്തിന് അനുവദിച്ചുള്ള ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ സ്നാനമുണ്ട്, ഞാൻ സ്നാനപ്പെട്ടോട്ടെയും ചോദിച്ചു. സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു നിനക്ക് ജീവിക്കാമെന്നുണ്ടെങ്കിൽ നീ സ്നാനപ്പെട്ടോളാന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടു ഞാൻ പാസ്റ്ററുകളെ വിളിച്ച് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ സ്റ്റഡിക്ക് പോയി, അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അതും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി തീർന്നു. ഈ ദൈവസഭയിലെ കൂട്ടായ്മയും ക്രമീകൃതമായ ദൈവവചന പഠനവുമെല്ലാം എൻ്റെ കുടുംബത്തിന് ആത്മീയമായ വളർച്ചയ്ക്കും സന്തോഷത്തിനും ഒക്കെ കാരണമായി തീരുന്നുണ്ട്. അതായത് യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വേദനയിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒന്ന് ചെന്നിരിക്കുക. അവന് ദീർഘശ്വാസങ്ങൾ, വേദനകൾ, ഏങ്ങലടികൾ ഒക്കെ അറിയുന്ന ദൈവം അവനൊന്നും മറവല്ല. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ ആര് തയ്യാറാകുന്നു അവരുടെ ഉള്ളിൽ അവൻ വസിക്കും. ആ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് ഈ രക്ഷയുടെ സന്തോഷത്തിലൊന്ന് ജീവിക്കാം. ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വേറെ ശൂന്യമാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളു ശൂന്യമാണ്. അങ്ങനെ ഒരു ശൂന്യാവസ്ഥയിൽ ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാനും നിത്യതയിൽ കർത്താവിനോടൊപ്പം ചേരാനും ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പാസ്റ്ററുകളോടും WMC നേതൃത്വം നൽകുന്ന മോളമാമയോടും ദൈവസഭയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായിട്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.